നമസ്കാരം വ്യവസ്ഥാപിത മാധ്യമങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള വാർത്തകൾ മാത്രം നൽകിയിരുന്ന കാലം പഴങ്കതയാക്കിക്കൊണ്ട് ധീരതയോടെ എല്ലാ വാർത്തകളും വിളിച്ചു പറയാൻ മറുനാടൻ മലയാളി പത്രം പിറന്നിട്ട് പന്ത്രണ്ട് വർഷം പൂർത്തിയാവുകയാണ് പ്രതിമാസം അൻപത് ലക്ഷത്തിലധികം യൂണിറ്റ് റീഡേഴ്സ് ഉള്ള മലയാളത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര പോർട്ടലായി വളർന്ന മറുനാടൻ ടെലിവിഷൻ മേഖലയെയും ജനകീയവത്കരിച്ചിരിക്കുകയാണ് മറുനാടൻ തുടക്കമിട്ട ഓൺലൈൻ ടെലിവിഷൻ മറുനാടൻ ടി ഒരു വർഷം പിന്നിടുമ്പോൾ പതിനൊന്ന് ലക്ഷം സബ്സ്ക്രൈബ് യാണെന്ന സന്തോഷ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് മലയാളത്തിലെ മാധ്യമങ്ങൾ ഇന്നു വരെ ശീലിച്ചിരുന്ന രീതിയിൽ മറുനാടൻ നടത്തിയ പൊളിച്ചെഴുത്ത് വാർത്തകൾ പുറം ലോകത്തെത്തുന്ന രീതിക്ക് തന്നെ മാറ്റം ഉണ്ടാക്കി ഏതു വാർത്തകളും മുക്കാൻ സാധിച്ചിരുന്ന കാലം വിസ്മൃതിയിലായത് മറുനാടന്റെ വരവോടുകൂടിയായിരുന്നു ഓൺലൈൻ മാധ്യമ രംഗത്ത് കൊടുങ്കാറ്റായി അഴിച്ചുവിട്ട മറുനാടന്റെ രണ്ടാമത്തെ പരീക്ഷണവും വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ചാനൽ എന്ന സങ്കല്പം ഒരു മില്യൺ ടക്കുമ്പോൾ മറുനാടൻ മലയാളി എന്ന രണ്ടാമത്തെ ചാനലും കുതിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം അഞ്ചിന് തുടക്കമിട്ട മറുനാടൻ ടിവിയുടെ ഫേസ്ബുക്ക് പേജ് നാലു ലക്ഷത്തിലധികം ലൈക്കുകൾ ഏഴു ലക്ഷത്തി പതിനാറായിരം ഫോളോവേഴ്സുമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം മൂവായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് മറുനാടൻ യൂട്യൂബ് ചാനലിന് പുതിയതായി ലഭിക്കുന്നത് മാതൃഭൂമി റിപ്പോർട്ടർ ജീവൻ ടി വി ജനം ടി വി ന്യൂസ് മംഗളം കൈരളി പീപ്പിൾ എന്നീ ന്യൂസ് ചാനലുകളെക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സുമായി മറുനാടൻ മുന്നേ ാണ് കഴിഞ്ഞ രണ്ടു മാസം കൊണ്ടാണ് ഇവരെ മറികടന്നത് മീഡിയ വൺ ചാനലുമായി പതിനായിരം സബ്സ്ക്രൈബേഴ്സിന്റെ വ്യത്യാസത്തോടെയാണ് മറുനാടൻ ഇപ്പോൾ മത്സരിക്കുന്നത് ഇത് മൂന്ന് മാസം കൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് മനോരമ ടിവിയുമായും നേരിയ വ്യത്യാസമാണ് മറുനാടൻ ഉള്ളത് അതുകൂടി കഴിഞ്ഞാൽ മറുനാടൻ ടിവിയേക്കാൾ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരേ ഒരു ചാനൽ ഏഷ്യാനെറ്റ് മാത്രമായിരിക്കും ഓൺലൈൻ പത്രരംഗത്ത് മനോരമയ്ക്കും മാതൃഭൂമിക്കും ശേഷം മൂന്നാം സ്ഥാനം ഉറപ്പിക്കാൻ മറുനാടന് സാധിച്ചതുപോലെ ഒരു വിപ്ലവകരമായ നേട്ടം ടി വി രംഗത്തും സാധിക്കും മൂന്ന് കൊല്ലം കൊണ്ട് ഒന്നാം സ്ഥാനം നേടുകയാണ് മറുനാടന്റെ ലക്ഷ്യം അതിനുള്ള സംഘടിത ശക്തി മറുനാടൻ കുടുംബം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതപൂർവമായ വളർച്ച തന്നെയാണ് മറുനാടന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോഴും ശബരിമല സുപ്രീം കോടതി വിധി വന്നപ്പോഴും അഹോരാത്രം മറുനാടൻ ജനങ്ങൾക്കു വേണ്ടി പോരാടി പ്രചാരണ സമയത്തും ശക്തമായ ഇടപെടലുകളാണ് മറുനാടൻ നടത്തി വന്നത് വ്യാപകമായ വെല്ലുവിളികളിലും അടിപതറാതെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് മറുനാടൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വ്യവസ്ഥാപിത മാധ്യമങ്ങൾ അപ്രത്യക്ഷമാകുന്ന തരത്തിലേക്ക് സ്വതന്ത്ര ഓൺലൈൻ മാധ്യമങ്ങൾ വളരുന്ന കാലത്ത് വഴികാട്ടി മുൻപേ നടക്കുന്ന മറുനാടന്റെ കിരീടത്തിലെ പുതിയ തൂവലായി മറുനാടൻ മലയാളിയും കുതിക്കുകയാണ് പരസ്യക്കാരെ ആശ്രയിക്കാതെയുള്ള ഒരു ടെലിവിഷൻ എന്ന സ്വപ്നം പ്രതീക്ഷകൾക്കും അപ്പുറമാണ് ഓരോ ദിവസവും മണിക്കൂറും വാർത്തകളും വിശകലനങ്ങളും മറ്റു എന്റർടൈൻമെന്റ് പരിപാടികളുമുള്ള ഒരു സമ്പൂർണ്ണ ചാനലായാണ് മുന്നേറുന്നത് പരസ്യക്കാരെ ആശ്രയിക്കാതെ ഒരു മാധ്യമ സ്ഥാപനമായി പ്രവർത്തിക്കുന്നത് തന്നെ മറുനാടന് ഒരു വാർത്ത പോലും മറച്ചുവെക്കേണ്ടി വരാറില്ല ഏത് കൊലകൊമ്പനെതിരെയും വാർത്ത കൊടുത്താണ് മറുനാടന്റെ ശീലം സത്യം വിളിച്ചു മാധ്യമം എന്ന രീതിയിൽ മുന്നേറുന്നത് തന്നെ മറുനാടനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ നിരവധിയാണ് എന്നാൽ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും അടിച്ചമർത്തലുകളെയും നേരോടെ നിർഭയം നേരിട്ടുകൊണ്ടാണ് മറുനാടന്റെ കുതിപ്പ് നിങ്ങളുടെ വിമർശനങ്ങളാണ് ഞങ്ങളുടെ വളർച്ചയുടെ ശക്തി വിമർശിക്കുക പിന്തുണയ്ക്കുക മറുനാടനെ ഇഷ്ടപ്പെടുന്നവരും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മലയാളത്തിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജുകളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലുകളും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത പങ്കാളികളാവുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം സത്യം തുറന്നു പറയുന്ന ഒരു വാർത്തയായി മറുനാടൻ മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാവണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ നമസ്കാരം